ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ഓഫീസിലെ പോലീസ് പരിശോധന അസഹിഷ്ണുതയുടെ പര്യായമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മാധ്യമങ്ങളെ ഭയപ്പെടുത്താനാണ് ഈ നടപടി. ബി ബി സി ഓഫീസിൽ റെയ്ഡ് നടത്തിയ മോദിയും പിണറായിയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. അസഹിഷ്ണുതയുടെ അടയാളമാണ്. ഭരിക്കുന്ന ആളുകൾക്ക് വിമർശനങ്ങളെ സഹിക്കാൻ പറ്റില്ല, എതിർപ്പുകളെ പാടില്ല, സമരങ്ങൾ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ വിമർശിക്കുന്നവർക്ക് എതിരായി അവരെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ എസ് എഫ് ഐയുടെ അതിക്രമം ഉണ്ടായതും ഇന്ന് റെയ്ഡ് നടത്തുന്നത്. ബി ബി സിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ ഇൻകം ടാക്സിനെ കൊണ്ട് റെയ്ഡ് നടത്തിയ നരേന്ദ്രമോദിയും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഏഷ്യാനെറ്റിന്റെ ഓഫീസിൽ റെയ്ഡ് നടത്തിയ പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിന് വസ്തുക്കളുടെ കമ്പോള വില നിശ്ചയിച്ചിട്ടില്ലെന്ന ഓക്കിലിന്റെ വാദം പച്ചക്കള്ളമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ രേഖകളിൽ കമ്പോള വില നിശ്ചയിച്ചത് വ്യക്തമാണ്. 2022 ജൂലൈ 28 മന്ത്രിസഭാ കുറിപ്പിലും തൊട്ടടുത്ത ദിവസത്തെ സർക്കാർ ഉത്തരവിൽ നിന്നും ഇത് വ്യക്തമാണ്. ഓക്കിലുമായി രണ്ട് സ്വകാര്യ കമ്പനികൾ ഉണ്ടാക്കിയ ധാരണാപത്രം പുറത്തുവിടണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ചുട്ടുപൊള്ളി കേരളം. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് ഇന്ന് കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത്. കോഴിക്കോടും കണ്ണൂരും കോട്ടയം ജില്ലയിലെ കുമരകത്തുമാണ് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത്. ചൂടുയരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. വേനൽ കടുത്തതോടെ വറ്റി വരണ്ട മീനച്ചിലാർ. കിഴക്കൻ മേഖലയിൽ മീനച്ചിലാറ്റിലെ ജലം പൂർണ്ണമായും വറ്റി. ജലനിരപ്പ് താഴ്ന്നതോടെ സമീപ പ്രദേശങ്ങളിലെ ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് മീനച്ചിലാറിന്റെ ഒത്ത നടുവിലാണ്. വേനൽ തുടങ്ങും മുമ്പേ മധ്യ കേരളത്തിലെ പ്രധാന പുഴയായ മീനച്ചിലാർ വറ്റി വരണ്ട് മരുഭൂമി കണക്കെയായിരിക്കുകയാണ്. ഇതാദ്യമായാണ് വരൾച്ച ഇത്ര രൂക്ഷമായി മീനച്ചിലാറിനെ പിടികൂടുന്നത്. പ്രളയത്തിന്റെ ഭീതി ഒഴിഞ്ഞിട്ടില്ല മീനച്ചിലാറിന്റെ തീരത്തുള്ളവർക്ക്. പക്ഷേ ഇപ്പോഴത്തെ ആശങ്ക ഇതാണ്. അടുത്തട്ടിൽ പോലും വെള്ളമില്ലാത്ത അവസ്ഥ. മുൻപ് ഇതുപോലൊരവസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ് തീരത്തുള്ളവർ പറയുന്നത്. മണലെല്ലാം ഒരുപാട് വന്നടിഞ്ഞു. അപ്പം മഴക്കാലത്ത് ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. അതേ പ്രമാണിച്ച് മണലെല്ലാം വന്നടിഞ്ഞ് അവിടെയൊക്കെ കയവായിരുന്നു. അതെല്ലാം നികന്നു വന്നിരിക്കുകയാണ്. അതേ സംബന്ധിച്ച് ഇത് വെള്ളം തീർത്തും വറ്റി. ആ ഇവിടെ ഇത്രയും വെള്ളം വറ്റുന്നതല്ല. ഇവിടെ എല്ലാം ഇച്ചിരി കൂടെ ആഴം ഉണ്ടായിരുന്നു. മീനച്ചിലാറിന്റെ ജലനിരപ്പ് താഴ്ന്നതോടെ സമീപത്തെ കിണറുകളിലും വെള്ളമില്ലാതായി. കുടിവെള്ള വിതരണത്തിനുള്ള പമ്പിങ്ങും മുടങ്ങി. ഇതോടെ വലിയ ശുദ്ധജലക്ഷാമമാണ് പ്രദേശത്ത് നേരിടുന്നത്. കിഴക്കൻ മേഖലയിലാണ് വരൾച്ച രൂക്ഷമായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ വേനൽ കടുത്താൽ മീനച്ചിലാറിന്റെ സ്ഥിതി അതിരൂക്ഷമാകും. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1.